വിദ്യാർത്ഥികളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് വൃക്കയുടെ ഘടന, അതിലെ സൂക്ഷ്മയിരിക്കൽ, അതുപോലെ പുനരാകിരണം ശ്രവണം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ ആരംഭഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഹെഡിങ്, എന്താ ഹെഡിങ്? വിസർജനം ആന്തര സമസ്ഥിതി പാലനത്തിന് എന്നാണ്. അപ്പോൾ വൃക്കകൾ വിസർജനത്തിന് സഹായിക്കുന്ന അവയവമാണ്. അപ്പോൾ വൃക്കകൾ എങ്ങനെയാണ് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായകമാകുന്നതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ ദീർഘനേരം മൂത്രം ഒഴിക്കാതെ മൂത്രം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് അതറിയണം. അങ്ങനെ വൃക്കകൾ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് സംഭവിക്കാനിടയുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ എന്താണ്, ഇനി ശാശ്വതമായ ചികിത്സ എന്താണ് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആന്തര സമസ്ഥിതി പാലനത്തിൽ വൃക്കകളെ എന്ത് പങ്കാണ് വഹിക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു ചിത്രീകരണം ശ്രദ്ധിക്കും എല്ലാവരും. എന്താ ഈ ചിത്രീകരണത്തിൽ കാണുന്നത്? ഈ ചിത്രീകരണത്തിൽ കാണുന്നത് വിവിധ ജീവൻ പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ ഉണ്ടാവുന്നുള്ള ഒരു സത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, യൂറിയ ഉണ്ടാവും, യൂറിക് ആസിഡ് ഉണ്ടാവും. ഇത്തരം ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മാലിന്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ മാലിന്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആന്തര സമസ്ഥിതിയിൽ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസിൽ അല്ലെങ്കിൽ ആന്തര സമസ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് യൂറിയ അധികമായി കഴിഞ്ഞാൽ, ക്രിയാറ്റിൻ അധികമായി കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ആന്തര സമസ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവും. അന്നേരം ആ വസ്തുക്കളെ, ക്രിയാറ്റിൻ, യൂറിയ അങ്ങനെയുള്ള വസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്ന അവയവമാണ്, അരിച്ചു മാറ്റാൻ സഹായിക്കുന്ന അവയവമാണ് വൃക്ക. മാലിന്യങ്ങളെ പുറന്തള്ളുന്നു, ജലസന്തുലനം നടത്തുന്നു, ലവണ സന്തുലനം നടത്തുന്നു, പി എച്ച് ക്രമീകരിക്കുന്നു. അപ്പം അങ്ങനെ കൃത്യമായി ഇത് പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞാൽ ആന്തര സമസ്ഥിതി എന്താവുന്നു, നോർമലാവുന്നു അല്ലേ. അപ്പം ഈ പ്രക്രിയ നിരന്തരം നടക്കണം നമ്മുടെ ശരീരത്തിൽ. മാലിന്യങ്ങൾ ഉണ്ടാകണം, മാലിന്യങ്ങളെ അരിച്ചു മാറ്റണം, മാലിന്യങ്ങൾ ഉണ്ടാകണം, മാലിന്യങ്ങളെ അരിച്ചു മാറ്റണം. അപ്പം ഇങ്ങനെ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്ന ഒരു സംഭവം വൃക്കകൾ നടത്തുന്നത് കൊണ്ട് ആന്തര സമസ്ഥിതിയിൽ വ്യതിയാനം സംഭവിച്ചാലും അതെന്താവുന്നു, നോർമൽ അവസ്ഥയിലേക്ക് വരും. അങ്ങനെയാണ് വൃക്കകൾ ആന്തര സമസ്ഥിതി പാലിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതെന്ന് പറയാൻ കാരണം. കുട്ടികൾക്കൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ രണ്ട് വീട് കഴിയുമ്പോൾ മൂത്രമൊഴിക്കാൻ പോകുന്നൊരു അവസ്ഥയുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചക്ക് മൂത്രമൊഴിക്കാൻ പോകും, പിന്നെ വൈകുന്നേരം രണ്ട് വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാൻ പോകും. ഇങ്ങനെ നിശ്ചിത ഇടവേളകളിൽ മൂത്രമൊഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഒഴിക്കാതെ ദീർഘനേരം മൂത്രം പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കുക നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനെ മൂത്രമൊഴിക്കുമ്പോൾ സംഭവിക്കുന്ന കുറേ വെള്ളം മൂത്രപഥത്തിലൂടെ പുറന്തള്ളു വയ്യ. അപ്പോൾ അത് വൃക്ക മുതൽ ഇങ്ങോട്ട് ആ പൈപ്പ് വഴി ഇങ്ങനെ ഒഴുകി പോവയ്യ. മൂത്രം എന്ന് പറയുന്നത് ശരിക്കും ഒരു അണുനാശിനി കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഈ മൂത്രപഥ മുതൽ അങ്ങോട്ടുള്ള കുഴലുകളിൽ അനാവശ്യമായ ബാക്ടീരിയകൾ ഉണ്ടാവാനിടയുണ്ട്. അപ്പോൾ ആ ബാക്ടീരിയകളെ പുറന്തള്ളാനുള്ള സാധ്യത തടസ്സപ്പെടും ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ ബാക്ടീരിയകൾ വൃക്കയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ദീർഘനേരം മൂത്രം പിടിച്ചു നിൽക്കുന്നത് ആശ്വാസ്യമല്ല. എന്ന് ഞാൻ ചടക്കടെ മൂത്രം ഒഴിക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം, മൂത്രം പിടിച്ച് ഒരു ദിവസം രണ്ടോ മൂന്നോ നാലോ തവണ സ്കൂൾ വന്നാൽ തന്നെ മൂന്ന് തവണയെങ്കിലും മൂത്രം ഒഴിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അണുബാധ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നാണ് പറയാം, UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയും. അത് സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. മൂത്രപഥം മുതൽ ഇങ്ങനെ മൂത്രം പിടിച്ചു തന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് മൂത്രം ഒഴിക്കേണ്ട സമയത്ത് കൃത്യമായി മൂത്രം ഒഴിക്കണം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ ആന്തരിക സമസ്ഥയിൽ മാറ്റങ്ങളുണ്ടാവും, വൃക്കകൾക്ക് കാലക്രമേണ തകരാറുണ്ടാവാൻ ഇടയാവും. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് വൃക്കകൾക്ക് ഉണ്ടാവാനിടയുള്ള ചില തകരാറുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അനീമിയ എന്ന്
എന്തായുറീമിയ എന്ന് പറഞ്ഞാൽ രണ്ട് വൃക്കകളും ഒരേപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ. യൂറിയയും മറ്റു വിസർജ്യ വസ്തുക്കൾ അരിച്ചു മാറ്റപ്പെടാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കുകയും ശരീര വിളർച്ച, ശരീരഭാരം കുറയുക, തലകറക്കം, ശ്വാസതടസ്സം, വയറിളക്കം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. അപ്പോൾ വൃക്കകൾക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട തകരാറാണ് ഇവിടെ പറഞ്ഞത്. രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ, രണ്ട് വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥക്കാണ് എന്ത് പറയാ യുറീമിയ. അതിന് പല കാരണങ്ങളുണ്ട്, നമുക്ക് പിന്നീട് പറയാം. രണ്ട് വൃക്കകളും ഒരേപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ. അങ്ങനെ വരുമ്പോഴേ യൂറിയയും മറ്റ് വിസർജ്യ വസ്തുക്കൾ അരിച്ചു മാറ്റപ്പെടാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കുന്നു. അതിൻ്റെ ലക്ഷണമായിട്ട് വിളർച്ചയുണ്ടാവും, ശരീരഭാരം കുറയും, തലകറക്കുണ്ടാവും, ശ്വാസതടസ്സം ഉണ്ടാവും, വയറിളക്കുണ്ടാവും. ഇത് മാരകമായി കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തെ അവസ്ഥയാണ് വൃക്കയിൽ കല്ല്. വൃക്കയിൽ കല്ല് എന്ന് പറഞ്ഞാൽ വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുമ്പോഴാണ് വൃക്കയിൽ കല്ലുണ്ടാകുന്നത്. അതായത് പാല്, പാൽ ഉൽപ്പന്നങ്ങൾ, അതുപോലെ കാൽസ്യം കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ, ഇതൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ അധികമുള്ള കാൽസ്യം കല്ലുകളായി മാറി വൃക്കയിൽ ഏതെങ്കിലും ഭാഗത്ത്, വൃക്കയിലോ മൂത്രവാഹിയിലോ മൂത്രസഞ്ചിയിലോ എവിടെയെങ്കിലും അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന അവസ്ഥയാണ് വൃക്കയിലെ കല്ല് എന്ന് പറയാം. അപ്പൊ അതിന്റെ ഫലമായി അടിവയറ്റിൽ വേദന, മൂത്ര തടസ്സം, തലകറക്കം, ഛർദി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടാവും. പിൻഭാഗത്ത് അസഹ്യമായ വേദന ഉണ്ടാവും മൂത്രമൊഴിക്കുമ്പോൾ. അതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ വൃക്കയിലെ കല്ല്. അപ്പൊ ഇത് കുറക്കാൻ വേണ്ടി ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. മറ്റൊന്ന്, ഇത് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പാലിൻ്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും തക്കാളി പോലുള്ള സാധനങ്ങളുടെയും ഉപയോഗം കുറക്കണം. ഇനി മൂന്നാമത്തെ അവസ്ഥയാണ് നെഫ്രൈറ്റിസ് അല്ലെങ്കിൽ വൃക്ക വീക്കം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു മൂത്രം ദീർഘനേരം മൂത്രം ഒഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ശരീരത്തിനുണ്ടാകുന്ന അണുബാധ, എന്തെങ്കിലും തരത്തിലുള്ള അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന സാധാരണ കവിഞ്ഞുള്ള വീക്കത്തിനാണ് നെഫ്രൈറ്റിസ് എന്ന് പറയാം. അതിൻ്റെ ലക്ഷണങ്ങൾ കലങ്ങിയതും കടും നീല നിറത്തോടു കൂടിയതുമായ മൂത്രം, പുറം വേദന, പനി, മുഖത്തും കണങ്കാലിലും വീക്കം എന്നിവയാണ് ലക്ഷണങ്ങൾ. അപ്പം ഇങ്ങനെ വൃക്കകളെ ബാധിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട അസുഖങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് യുറീമിയ, രണ്ട് വൃക്കകളും നശിച്ചു പോകുന്ന അവസ്ഥ, രണ്ടാമത്തേത് വൃക്കകളിൽ കല്ല്, മൂന്നാമത്തേത് അണുബാധ മൂലം ഉണ്ടാകുന്ന നെഫ്രൈറ്റിസ്, അതായത് സ്റ്റെഫലോകോക്കസ് വർഗത്തിൽപ്പെട്ട ബാക്ടീരിയ ആണ് നെഫ്രൈറ്റിസിന് ഒരു പ്രധാനപ്പെട്ട കാരണം. ഇനി ഇതിനുള്ള ഇതെല്ലാം വരാനുള്ള കാരണം തെറ്റായ ആരോഗ്യ ശീലങ്ങളും ജീവിതശൈലികളും രോഗാണുബാധയും പലപ്പോഴും വൃക്കകളുടെ അനാരോഗ്യത്തിന് കാരണമാകാറുണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് വൃക്കകൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ടി ചില പരിപാടികൾ നടത്താറുണ്ട്, ചില ചികിത്സാ രീതികളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് വൃക്കകളുടെ പ്രവർത്തനം വേറൊരു യന്ത്രത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കല്ല് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നതല്ല, യുറീമിയ നെഫ്രൈറ്റിസ് ബാധിച്ച് മൂത്രവിസർജനം പൂർണ്ണമായും തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നീക്കം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ജീവൻ രക്ഷാ നടപടി നടത്താറുണ്ട്. അതിനെയാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയാം. എന്താ പറയാ, ഡയാലിസിസ്. അപ്പോൾ ഡയാലിസിസിന്റെ ഒരു യൂണിറ്റിന്റെ ചിത്രം ഞാൻ ഇവിടെ കാണിക്കാം. ഇതാണ് ഡയാലിസിസ് യൂണിറ്റിന്റെ ചിത്രം. അപ്പോൾ ഇതിനെ ഹീമോ ഡയാലിസിസ് എന്നാണ് പറയാം. അതായത് വൃക്ക ചെയ്യുന്ന പ്രവർത്തനം ഒരു മെഷീൻ ഉപയോഗിച്ച് ശരീരത്തിനെ പുറത്തു വെച്ച് ചെയ്യുന്ന ഒരു ജീവൻ രക്ഷാ നടപടിയാണ് ഡയാലിസിസ്. അത് ഇവിടെ രക്തത്തെ പുറത്തെടുക്കുന്നതുകൊണ്ട് അതിനെ ഹീമോ ഡയാലിസിസ് എന്നാണ് പറയുക. ഹീമോ ഡയാലിസിസ്, അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഇവിടെ കാണുന്നത്, ഈ യന്ത്രത്തിൻ്റെ സ്റ്റെപ്പുകൾ. അതായത് ശരീരത്തിന് രക്തം വലിച്ചെടുക്കും, അതൊരു പ്രത്യേക പൈപ്പിലൂടെ കടത്തിവിടും, എന്നിട്ട് ശുദ്ധീകരിക്കും. ശുദ്ധീകരിച്ചതിന് ശേഷം ഇത് തിരിച്ച് രക്തത്തിലേക്ക് കയറ്റുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡയാലിസിസ് എന്ന് പറയുക. ഈ സംഭവത്തെ ഹീമോ ഡയാലിസിസ് എന്ന് പറയും. അപ്പോൾ ആ ഡയാലിസിസിൻ്റെ ചില സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഡയാലിസിസ് നടത്തുന്നതിൻ്റെ ചില സ്റ്റെപ്പുകൾ എന്തെല്ലാമാണ് അതിന് വേണ്ടത്.
അപ്പൊ ആദ്യം ആ ചിത്രം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്താണ് ഹീമോഡയാലിസിന്റെ ഘട്ടങ്ങളാണ്, ധമനിയിൽ നിന്ന് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടും. അതായത് ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് വലിച്ചെടുക്കുക. അതായത് ഇത്തരം ആളുകളുടെ ശരീരത്തിൽ യൂറിയും യൂറിക് ആസിഡും ക്രിയാറ്റിനും എല്ലാം കൂടിയിട്ടുണ്ടാവും. അപ്പൊ അതടങ്ങിയ രക്തത്തെ ധമനിയിൽ നിന്ന് മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടും. നേരത്തെ ഒരു ചിത്രം കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ രക്തം പുറത്തേക്ക് എടുക്കുമ്പോൾ രക്തം എന്ത് ചെയ്യും, കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തടയുന്നതിന് വേണ്ടി, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതിനായി ഹെപ്പാരിൻ എന്ന് പറഞ്ഞൊരു വസ്തു ചേർക്കും. ഹെപ്പാരിൻ എന്ന് പറഞ്ഞാൽ അട്ട, പുണയട്ടയുടെ ശരീരത്തിൽ വായിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരുതരം പദാർത്ഥമാണ്, അതാണ് ഹെപ്പാരിൻ എന്ന് പറയും. ഹെപ്പാരിൻ ചേർത്ത് കഴിഞ്ഞാൽ രക്തം പുറത്തു വന്നു കഴിഞ്ഞാൽ കട്ട പിടിക്കില്ല. ആ രക്തത്തെ നേരത്തെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ടായിരുന്നു, വളഞ്ഞ ഇങ്ങനെയുള്ള പൈപ്പുകൾ. ആ ട്യൂബിനാണ് നമ്മൾ സെലോഫിൻ ട്യൂബ്. ട്യൂബിലൂടെ രക്തം ഒഴുകുമ്പോൾ ഡിഫ്യൂഷനിലൂടെ രക്തത്തിലെ മാലിന്യങ്ങൾ ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് നീക്കം ചെയ്യപ്പെടും. അതാണ് അടുത്ത സംഭവിക്കുക. സെലോഫിൻ ഫെയിൻ ട്യൂബിലൂടെ രക്തം ഒഴുകുമ്പോൾ ആ കുഴലിലൂടെ ഡിഫ്യൂഷൻ വഴി മാലിന്യങ്ങൾ ഡയാലിസിസ് ദ്രാവകത്തിലേക്ക് നീക്കം ചെയ്യപ്പെടും. അങ്ങനെ ശുദ്ധീകരിച്ച് കിട്ടുന്ന രക്തം മറ്റൊരു കുഴലിലൂടെ സിരകളിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുക. അപ്പൊ ഇതാണ് ഡയാലിസിസിന്റെ വിവിധ ഘട്ടങ്ങൾ. മാറൂല, അയാളുടെ രോഗം മാറൂല. ഇത് തൽക്കാലം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന, അല്ലെങ്കിൽ ജീവൻ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുന്ന ഒരു രക്ഷാ നടപടിയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോ എന്താ വൃക്കരോഗം ബാധിച്ചു കഴിഞ്ഞാൽ, കല്ല് എന്ന് പറയുന്ന രോഗം അല്ല, യുറീമിയ ബാധിച്ച് രണ്ട് വൃക്കകളും പോയിപ്പോയി കഴിഞ്ഞാൽ അതിനുള്ള ശാശ്വത പരിഹാരം വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ്. മാറ്റിവെച്ചത് ഉണ്ടാവുക, രണ്ട് വൃക്കകൾ ഇവിടെ പോയി പോയിട്ടുണ്ട് കണ്ടാ, അത് അവിടുന്ന് നീക്കം ചെയ്യുന്നില്ല. കാരണം അതിന്റെ മേലെ നമ്മൾ ഒരു ഗ്രന്ഥി കിടക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ തന്നെ നിർത്തും. അതിനുശേഷം ആരും ഒരാള് ഒരു വൃക്ക ദാനം തരാൻ തയ്യാറാണെങ്കിൽ ആ വൃക്ക ഇയാളുടെ ശരീരത്തിൽ പ്രത്യേകമായി വെച്ചു പിടിപ്പിച്ചതാണ് ഇവിടെ കാണിച്ചത്. ഒന്നല്ലേ, ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വൃക്കേന്റെ സ്ഥാനം ഇവിടെ തന്നെ വേണമെന്നില്ല. അപ്പൊ തൽക്കാലം ഇയാളെ രണ്ട് വൃക്കയും പോയി പോയിട്ടുണ്ട്, പക്ഷെ ഒരു വൃക്ക നമുക്ക് ദാനം വഴി കിട്ടിയിട്ടുണ്ട്. ആ വൃക്കയെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ച് ഇയാളുടെ ഒരു വൃക്കയുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതായത് ദാനം ചെയ്യുമ്പോൾ അയാളുടെ ഒരു വൃക്ക പോയി, അതുപോലെ മറ്റയാൾ രണ്ട് വൃക്ക പോയിട്ടുണ്ട്, അവിടെ ഒരു വൃക്ക വെച്ച് പിടിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ മാറ്റിവെക്കലാണ് യുറീമിയക്കുള്ള, നെഫ്രൈറ്റിസ്, യുറീമിയ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം. പക്ഷെ ഇത് വളരെ ചെലവേറിയതും റിസ്കി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞിട്ടത്. അപ്പൊ വൃക്ക ദാനം മഹാദാനമായി നമ്മൾ കണക്കാക്കാറുണ്ട് സാധാരണ. അപ്പൊ വൃക്കദാനം എങ്ങനെയാണ്, വൃക്കദാനവുമായി ബന്ധപ്പെട്ടൊരു കാര്യം നമുക്കിനി കാണാം, ആണ് ഈ അധ്യായത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തൽക്കാലം നമുക്കിവിടെ നിർത്താം.